റെയിൽവേ മേഖലയിൽ മൂന്ന് വൻകിട സാമ്പത്തിക ഇടനാഴികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ കോറിഡോറുകൾ വഴിയാകും വികസനമെത്തുക. 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 3 മേജർ എക്കണോമിക് റെയിൽവേ കോറിഡോർ പ്രോഗ്രാംസ് വിൽ ബി ഇംപ്ലിമെന്റഡ്. ദീസ് ആർ എനർജി, മിനറൽ ആൻഡ് സിമെന്റ് കോറിഡോർ, നമ്പർ 2 പോർട്ട് കണക്ടിവിറ്റി കോറിഡോർസ്, ആൻഡ് നമ്പർ 3 ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർസ്. The projects have been identified under the PM Gati Shakti for enabling multimodal connectivity. They will improve logistics efficiency and reduce cost. The resultant decongestion of the high traffic corridors will also help in improving operations of passenger trains, resulting in safety and higher travel speed for passengers. Together with dedicated freight corridors, these three economic corridor programs will accelerate our GDP growth and reduce logistic costs. 40,000 normal rail bogies will be converted to Vande Bharat standards to enhance safety, convenience and comfort of passengers. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടെ ചേരുകയാണ്. ആർക്കെ, നമ്മൾ ഈ ബജറ്റ് അവതരണത്തിന് മുൻപ് കണക്കാക്കിയ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ധനമന്ത്രി തന്നെ അത് ബജറ്റിലും പറയുന്നുണ്ട്. ഒന്ന്, ഈ ഭൗമരാഷ്ട്രീയത്തിലെ വെല്ലുവിളികൾ. പലയിടത്തായി യുദ്ധങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി ക്രൂഡ് ഓയിൽ വില, ചെങ്കടൽ പ്രതിസന്ധി അടക്കം ക്രൂഡ് ഓയിൽ വില കൂട്ടും എന്നത് വരുന്നു. എണ്ണവില കൂടുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിലക്കയറ്റം അത് കുറച്ചുകൂടി രൂക്ഷമാകാനുള്ള ഒരു സാധ്യത. അതേപോലെ തന്നെ തൊഴിലില്ലായ്മ രാജ്യത്ത് കൂടുന്നു. AI മൂലമുള്ള തൊഴിൽ നഷ്ടമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും നമ്മൾ അതിൻ്റെ പതാകവാഹകരാകും, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക വെല്ലുവിളികൾ, വിലക്കയറ്റവും ഭൗമരാഷ്ട്രീയ പ്രശ്നവും തൊഴിലില്ലായ്മയും ഒക്കെ അടക്കമുള്ള ഈ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാനായി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഈ ബജറ്റിൽ അത്തരം എന്തൊക്കെ പ്രഖ്യാപനങ്ങളുണ്ട്? ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്റ്റീന പറഞ്ഞത്. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലുള്ള ആഗോള സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. എണ്ണവിലയെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ വലിയ സാമ്പത്തിക ശക്തിയായി എന്നൊക്കെ പറയുമ്പോഴും ഒരു രാത്രിയുടെ ഇടയിൽ എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ആദ്യം സമ്പദ്ഘടനയെ സംബന്ധിച്ച് വലിയ പ്രതിബന്ധവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ യുക്തമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശമുണ്ടായി എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ചില ഈ വെഹിക്കിൾ അടക്കമുള്ള ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോളാർ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തിന് പര്യാപ്തമാകുന്ന അഥവാ ഒരു മൂന്നാം സാമ്പത്തിക ശക്തിയായി മാറാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് പര്യാപ്തമാകുന്ന ഒന്നല്ല, അഥവാ അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളായി നിലകൊള്ളുന്ന ഒന്നല്ല. നമ്മളിപ്പോഴും ആശ്രയിക്കുന്നത് ഈ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിനടക്കം ഒന്നുകിൽ കൽക്കരി അല്ലെങ്കിൽ ജല വൈദ്യുത നിലയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ നിന്ന് ഉപരിയായിട്ട് വിപുലമായ അർത്ഥത്തിൽ ഇത്തവണയും ഈ സോളാറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊർജ ബദലിനെയോ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ബഡ്ജറ്റ് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിന് യുക്തമാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഗവേഷണത്തിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടോ ഒരു തുക വകയിരുത്തിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാറുന്ന ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യത്തെ സംബന്ധിച്ച് വിവിധ കോണുകളിലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിൽ നൽകുന്ന ഒരു സന്ദേശം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ചൈനയുടെ വൺ ബെൽറ്റ് പദ്ധതിക്ക് എതിരായിട്ട് ഉള്ള ഇന്ത്യയുടെ നേതൃത്വത്തിൽ അഥവാ അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഗൾഫിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഉള്ള പദ്ധതി, അതിന് വലിയ മാറ്റമുണ്ടാകുമെന്നും അതാകും ഈ ലോക ക്രമത്തെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു. അതുകൂടാതെ ശ്രീരാമക്ഷേത്രം പണിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് 2024 തിരഞ്ഞെടുപ്പിന് നേടാൻ പോകുന്ന ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. അതിനപ്പുറം ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ, കർഷകരെ, അതുപോലെ തന്നെ ഇടത്തരക്കാരെ, സ്റ്റാർട്ടപ്പുകളെയൊക്കെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. ഇതൊരു ഇൻ്ററിം ബഡ്ജറ്റ് എന്ന നിലയ്ക്ക്
ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് നിർമ്മലാ സീതാരാമൻ ഇത് അവതരിപ്പിച്ചത്. കാരണം 2024 ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെയാണ് അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അടുത്ത ബഡ്ജറ്റിൽ പറയാം. അതുകൊണ്ട് ഇന്ററിം ബഡ്ജറ്റിൽ നിങ്ങൾക്കൊന്നും തരാനില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അനുവദിച്ചത്. ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തരംതിരിച്ചു കാണുന്ന ഒന്നുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഏറെ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് എയിംസ് സംബന്ധിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ വികസനമോ റെയിൽവേയുടെ വികസനമോ ഒന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കേരള സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങൾക്കായി ഒന്നും പുതുതായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും ഒരു ഇന്ററിം ബഡ്ജറ്റിനെ നോക്കിക്കണ്ട മുഴുവൻ ജനങ്ങളെയും നിരാശരാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ നിർമ്മലാ സീതാരാമൻ നടത്തിയത് എന്നുള്ളത് വളരെ പിന്നെ ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ സംസ്ഥാനങ്ങൾക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പലിശരഹിത വായ്പ തുടരും, അത് കേരളമടക്കം കടക്കണിയിലായ സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ്. അല്ല, അതിപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ പല പ്രഖ്യാപനങ്ങളും നടക്കുന്നുണ്ട്. അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് അതുപോലെ MSME കുറിച്ചൊക്കെ ഒരുപാട് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മുരളീധരൻ പണ്ട് ഒപ്പേക്ക് രാജ്യങ്ങളിൽ എണ്ണവില കുറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എണ്ണവില കൂട്ടുന്നത് എന്നതിനെക്കുറിച്ച് പുതിയ ഒരു കെമിസ്ട്രി കണ്ടുപിടിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അദ്ദേഹത്തിന് എന്തിനും ഏതിനും ഒരു ന്യായീകരണത്തിലുണ്ട്. ഈ ബഡ്ജറ്റിനെ സാമ്പത്തികമായി വിലയിരുത്തിയാൽ ഇത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരം ഭവിക്കുന്ന ഒരു ബഡ്ജറ്റല്ല. ഇത് ബഡ്ജറ്റല്ല, ഇന്ററിം ബഡ്ജറ്റ് എന്നുള്ള വാക്ക് അക്ഷരം പ്രതി അവർ പാലിച്ചിരിക്കുകയാണ്. ഒരു ഇടക്കാല ബഡ്ജറ്റ്, വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അഭ്യാസമായിട്ട് മാത്രമാണ് ഇന്ററിം ബഡ്ജറ്റിനെ കാണേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഈ തുടർന്നു വരുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനോ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താനോ ഈ ബഡ്ജറ്റ് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്, നിരാശാജനകമാണ്. ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആർ രാധാകൃഷ്ണൻ തുടരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഗംഭീര പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്ന് ധനമന്ത്രി പറഞ്ഞു. ഗംഭീര പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുമില്ല. ബജറ്റ് ഇടക്കാല ബഡ്ജറ്റ് അവതരണം ഒരു ഭാഗം ശരിയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഇല്ല പൂർണ്ണ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാനെങ്കിൽ പോലും. ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാട് അത് വിശദമാക്കാനോ വ്യക്തമാക്കാനോ ബഡ്ജറ്റിൽ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. മാത്രവുമല്ല, വലിയ തോതിൽ 2019 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി അനുസരിച്ച് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നത് വർദ്ധിപ്പിക്കുമെന്നുള്ള നിലയിലുണ്ടായിരുന്നു. വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഭേദഗതിക്കും ഒരു മാറ്റത്തിനും വിധേയമാകാതെ നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രസംഗമാണ് ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ആകെ ഉണ്ടായ പുതിയ പ്രഖ്യാപനം ഏതാണ്ട് നിലവിലുള്ള കോച്ചുകൾ ഏതാണ്ട് 46,000 കോച്ചുകൾ വന്ദേ ഭാരത് കോച്ചുകളായി കൺവേർട്ട് ചെയ്യുമെന്നുള്ള കേവലമായ പുതിയ പ്രഖ്യാപനത്തിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ഉണ്ടായില്ല. മാത്രവുമല്ല, 10 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള കേവലമായ ഒരു ദൗത്യമായി ബഡ്ജറ്റ് അവതരണം മാറി എന്നുള്ളതും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ധനമന്ത്രി ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്രൈറ്റി ഭരണഘടനാപരമായിട്ടുള്ള മര്യാദയുടെ ലംഘനമാണ് സത്യത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് വിശദമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞത് ഒരിക്കലും അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്രൈറ്റിക്ക് ചേർന്നതല്ല. തെരഞ്ഞെടുപ്പിൽ ജയാപജയങ്ങൾ ഉണ്ടാകാം, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നൊക്കെ പറയാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിൻ്റെ വിശദമായിട്ടുള്ള ബഡ്ജറ്റ്, എല്ലാ ഉള്ളടക്കത്തോടും കൂടിയിട്ടുള്ള വിശദമായ ബഡ്ജറ്റ് 2025 ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്ന് നിലവിലുള്ള ധനമന്ത്രി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെൻറ്
ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡൽഹിയിൽ നിന്ന്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ബജറ്റല്ല. ധനമന്ത്രി തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും, ഗംഭീരമായ ഒരു പ്രഖ്യാപനങ്ങളും ഉണ്ടാവില്ല എന്ന്. ആധികാരികമായി അത് പറഞ്ഞ ധനമന്ത്രി തന്നെ ഇന്ന് യാതൊരു ഗംഭീര പ്രഖ്യാപനങ്ങളുമില്ലാതെ ജൂലൈയിൽ ഏത് ഗവൺമെൻറ്റാണോ വരുന്നത് അവർ പ്രഖ്യാപിക്കേണ്ട ബജറ്റിൻ്റെ ഒരു മാർഗ്ഗരേഖ എന്ന നിലയിൽ ഒരു വോട്ട് ഓൺ അക്കൗണ്ടാണ്, ഇടക്കാല ബജറ്റ് എന്ന് തന്നെ വിളിക്കാമോ എന്ന് സംശയമുണ്ട്. അത്തരത്തിലൊരു വോട്ട് ഓൺ അക്കൗണ്ടാണ് അവതരിപ്പിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും. എസ് വിജയകുമാർ, ന്യൂസ് ഡെസ്ക്.